ഹായ് ഹലോ നമസ്കാരം, ഞാൻ റൂബി. ചട്ടി ആൻഡ് തവി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സർബത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തുവാണെന്നും പറയുന്നതിന് മുമ്പ് ചട്ടി ആൻഡ് തവി ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. പിന്നെ ചെറിയ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ, മറക്കരുത്. അപ്പം നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ എടുത്തു വെച്ചേക്കുന്ന അര ലിറ്റർ പാല്, പിന്നെ എടുത്തേക്കുന്ന സബ്ജാസീഡ് 2 ടേബിൾ സ്പൂൺ സബ്ജാസീഡ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കാം. അത് വിടോട്ടിരിക്കട്ടെ. പിന്നെ നമ്മളുടെ മധുരത്തിന് ആവശ്യമായ ഷുഗർ. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ആൽമണ്ട് ഗമ്മ കണ്ടോ, ഇത് ക്രിസ്റ്റൽ പോലെ ഉണ്ടാകും, കല്ല് പോലെ, സ്റ്റോൺ മാതിരി. ഇത് പല പേരിൽ അറിയപ്പെടും. ആൽമണ്ട് ഗമ്മ എന്ന് പറയും, കത്തീര ഗോന്ത് എന്ന് പറയും. നമ്മൾക്ക് ഇത്രയും ആൽമണ്ട് ഗമ്മ എടുത്ത് ഒരു ഓവർ നൈറ്റ് വെള്ളം ഒഴിച്ച് കൂത്തു വെക്കാം. അപ്പം നമ്മൾക്ക് ഈ ഫോമിൽ കിട്ടും, രാവിലെ ഈ ഫോമിൽ കിട്ടും, ഒരു ജെല്ലി ഫോമില്. ഇത് നമ്മൾക്ക് ഈ സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന സ്ട്രോബെറിയുടെ കസ്റ്റാർഡ് പൗഡറാണ്. അപ്പൊ ഇത് നമ്മൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കാം. കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ പാലിന്റെ അളവ് അനുസരിച്ച് വേണം കസ്റ്റാർഡ് പൗഡർ എടുക്കാൻ. നമ്മളിപ്പോ ഉണ്ടാക്കുന്ന ഒരു സർബത്ത, ഒരു ജ്യൂസ് ടൈപ്പ്, അപ്പൊ ഒത്തിരി തിക്കാകല്ലേ. നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ച സബ്ജാ സീഡ് ഇല്ലേ, അതിനകത്തോട്ട് നമ്മൾക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്തിനാണെന്നറിയാമോ ഷുഗർ ഇട്ട് കൊടുക്കുന്നത്? അപ്പൊ ഈ സബ്ജാ സീഡിന് ഇച്ചിരി മധുരം കിട്ടും. ഈ സൈഡിലോട്ട് ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ പാല് പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാല് പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ പാലൊന്ന് ബോയിൽ ചെയ്യാം. അപ്പൊ നമ്മുടെ പാലൊന്ന് ബോയിലായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ പാല് ബോയിലാകുന്ന സമയത്തിന് നമ്മുടെ കസ്റ്റാർഡ് പൗഡറിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പാലൊക്കെ നല്ലതായിട്ട് തിളച്ചു വന്നു. ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കസ്റ്റാർഡ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ, അല്ലെങ്കിൽ കട്ടയായി. ഈ തിക്നെസ് മതി നമുക്ക്, കൂടുതലായാലുണ്ടല്ലോ. അപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. അപ്പൊ ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. നമ്മൾ ഇതിനാവശ്യമായ ഷുഗർ ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഷുഗർ നമ്മൾ കസ്റ്റാർഡ് പൗഡറിന് പാല് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് കാരണം ചില സമയത്ത് ഷുഗർ ഇടുമ്പോഴത്തേക്കും പിരിഞ്ഞു പോകും, ഇതാകുമ്പോൾ പിരിയത്തില്ല. നമുക്ക് ഷുഗർ ഒന്ന് നോക്കാം. ഇപ്പൊ ആവശ്യത്തിന് ഷുഗർ ഉണ്ട്. പിന്നെ നമ്മള് സബ്ജാസീനകത്ത് കുറച്ച് ഷുഗർ ഇട്ടിട്ടുണ്ട്, അപ്പൊ ഇത്രയും ഷുഗറിന്റെ ആവശ്യമേ ഉള്ളൂ. ഷുഗർ ഇച്ചിരി മുന്നോട്ട് നിൽക്കണം, എന്നാലേ ഇത് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല. നമ്മൾ ആൽമണ്ട് ഇതാമൊക്കെ ഇടുന്നില്ലേ, അതിലൊക്കെ ഇടുമ്പോഴത്തേക്കും ഷുഗർ ഇച്ചിരി കുറയും. ആൽമണ്ട് ഗമ്മിന് മധുരം ഉള്ളതല്ല. ഈ ആൽമണ്ട് ഗം ഉണ്ടല്ലോ, നമ്മൾ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും, ഒരു ക്രിസ്റ്റൽ കല്ല് പോലെ ഉണ്ടാവും. ഇത് നമ്മൾ നൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ ഫോമിൽ കിട്ടും. ഇത് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും, വയറിനൊക്കെ. ഇതിന് കൂടുതൽ ബെനിഫിറ്റ് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക, ആൽമണ്ട് ഗം എന്ന് അടിച്ചു കൊടുത്തിട്ട് അതിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. ഇത് നമ്മൾക്ക് ഉണ്ടല്ലോ ഐസ്ക്രീമിനും ഷേക്കിനും എല്ലാത്തിനും യൂസ് ചെയ്ത്. അപ്പൊ നമ്മുടെ കസ്റ്റാർഡ് ഒക്കെ നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്ന അങ്ങനെ കാണിക്കാം. നമ്മളൊരു ഗ്ലാസ് എടുക്കുക, അതിനകത്തോട്ട് നമ്മുടെ ബാദാം ക്രിസ്റ്റൽ കണ്ടോ, ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒത്തിരി ഗോന്ത്, നമ്മളുടെ ഇഷ്ടം പോലെ ബാദാം ഇട്ട് കൊടുക്കുക.
അല്ലെങ്കിൽ ആൽമണ്ട് ഗം ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് നമ്മുടെ സബ്ജ സീഡ് കുറച്ചിട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് സബ്ജ സീഡ് 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ തണുപ്പിച്ച് വെച്ചേക്കുന്ന കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ആൽമണ്ട് ഗമ്മ് മേലോട്ട് വരത്തുള്ളൂ, എല്ലാവരും മിക്സ് ആവും. ഇനി നമ്മൾക്കൊരു സ്ട്രോ ഇട്ട് കൊടുക്കാം. സ്ട്രോ എന്ന് പറയുമ്പോൾ വലിയ സ്ട്രോ ഇട്ട് കൊടുക്കണേ. ഇത് കണ്ടോ, ചെറുതിട്ട് കൊടുത്താൽ ഇത് ഈ ആൽമണ്ട് ഗം ഒന്നും നമ്മൾ കുടിക്കുമ്പോൾ വരില്ല. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ സ്ട്രോബെറി കസ്റ്റാർഡ് ആൽമണ്ട് ഗം സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തണുപ്പിച്ച് വേണേൽ കുടിക്കാം. തണുപ്പിച്ച് കുടിക്കുമ്പോൾ അയച്ച് നല്ല ടേസ്റ്റ്. ഒരു ഐസ് ക്യൂബൊക്കെ ഇട്ട്, ഞങ്ങളിപ്പോൾ തണുപ്പ് കുടിക്കുന്നില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയാണ്. അപ്പോൾ അതാ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഞാനപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ്. നിങ്ങൾ ഇതൊന്ന് കഴിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന്. അടിപൊളി കിടു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് കമന്റ്സ് അറിയിക്കണം. അടുത്ത നല്ല കിടുക്കാച്ച് വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങളെല്ലാം ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കണം. അതുവരെ നിങ്ങളുടെ റൂബി ബൈ.